അവകാശി. നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഷാർജയിൽ ഭവന നിയമം കടുപ്പിക്കുകയാണ്. റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് സമീപം അവിവാഹിതർക്ക് താമസിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളാണ് കൂടുതൽ കടുപ്പിക്കുന്നത്. ഈ നിയമം കടുപ്പിക്കുന്നത് അവിവാഹിതരായ പ്രവാസികളെ വലയ്ക്കുമോ എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സ്വാഗതം. അജി കുര്യാക്കോസ് അഭിഭാഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അബ്ദുൾ മനാഫ് റിയൽ എസ്റ്റേറ്റ് മാനേജറാണ് അദ്ദേഹം. ഒപ്പം പ്രവാസി മലയാളിയായ ദിനേശും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീ അബ്ദുൾ മനാഫ്, ഇവിടെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുമല്ലോ. നിയമങ്ങൾ നേരത്തെ മുതൽ തന്നെ കർശനമാണ്. റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് സമീപം ഉള്ള താമസത്തിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന നിലയിലാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ്? എന്ന് മുതൽ ഇത് നടപ്പിലാക്കും എന്ന കാര്യമാണ് പറയുന്നത്. നമസ്കാരം. ന്യൂസ് 18 പ്രേക്ഷകർക്ക് ആദ്യമായി നമസ്കാരം പറയുകയാണ്. ഷാർജയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിയമം ഒരു 10-15 വർഷം മുമ്പ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഇംപ്ലിമെന്റ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് അറബിക് റെസിഡൻഷ്യൽ ഏരിയയിൽ അന്ന് ബാച്ചിലേഴ്സ് താമസിക്കുന്നതിനെതിരെ ഷെയ്ഖ് സുൽത്താന്റെ അടുത്ത് ഷാർജ റൂൾ എടുത്ത് അതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലൈന്റ് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ നിയമം പാസാക്കി തുടങ്ങിയത്. അതിനുശേഷം ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സ്ട്രിക്റ്റായിട്ടല്ലെങ്കിൽ കൂടി പലരും കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഷാർജ മുനിസിപ്പാലിറ്റി നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ നിയമം സ്ട്രിക്റ്റ് ആക്കുന്നു എന്ന് പറയുന്നത് കാരണം ഒരുപാട് കേസുകൾ വർദ്ധിച്ചു. അതായത് നമ്മുടെ മലയാളികൾ തന്നെ പലരും ഫാമിലിയുടെ പേരിൽ എന്ന രീതിയിൽ ഫ്ളാറ്റ് എടുത്തുകൊണ്ട് അത് ബാച്ചിലേഴ്സിന് മറച്ചു കൊടുക്കുന്ന ഒരു സംഭവ വികാസം ഇവിടെ ഷാർജയിൽ നടമാടുന്നുണ്ട്. ഇത് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് അവര് റെഗുലർ ചെക്കിങ്ങില് ആദ്യത്തെ പ്രാവശ്യം 500 ദിർഹംസ് ഫൈൻ അടിച്ചുകൊണ്ട് വാണിംഗ് കൊടുക്കുകയും അവരത് ഒരു മാസത്തിനകം കാലിയാക്കിയില്ലെങ്കിൽ പെർമനന്റ് ആയി അവരെ ഒഴിപ്പിക്കുകയും വലിയൊരു ഫൈൻ തുകയായിട്ട് ആരുടെ പേരിലാണോ കോൺട്രാക്ട് അവരുടെ മേൽ ചുമത്തുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. മാത്രമല്ല ബാച്ചിലർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ തരംതിരിക്കാൻ പറ്റും. ഒന്ന് എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സ്, ബ്ലൂ കോളേഴ്സ് 100% ഒരു കാരണവശാലും ഷാർജയിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കാൻ പാടില്ലെന്നുള്ളത് നിയമമാണ്. അങ്ങനെ വല്ല കംപ്ലൈന്റും പോയിട്ടുണ്ടെങ്കിൽ ലാൻഡ്ലോഡിനും പിഴയുണ്ട്, അതുപോലെ ആരുടെ പേരിലാണോ ടെനൻസി കോൺട്രാക്ട് അവർക്കും പിഴയുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ ഇപ്പം ഓഫീസ് സ്റ്റാഫുകൾ, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള കാറ്റഗറിക്ക് കുറച്ച് ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്റ്റുഡിയോ ഫ്ലാറ്റിലാണെങ്കിൽ ഒരാള്, 1-bedroom ആണെങ്കിൽ 3 പേര്, 2-bedroom ആണെങ്കിൽ 4 പേര് എന്ന രീതിയിൽ പാസ്പോർട്ട് കോപ്പി മുനിസിപ്പാലിറ്റി സബ്മിറ്റ് ചെയ്ത് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ താമസിക്കാൻ പാടുള്ളൂ. തീർച്ചയായും. ഇത് ഈ അവിവാഹിതർ എന്നത് ഈ പ്രവാസികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണോ അതോ അവിടെയുള്ള പൗരന്മാർക്കും ആ നിയന്ത്രണം ബാധകമാണോ? ഇവിടെയുള്ള പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം റെസിഡൻഷ്യൽ ഏരിയയിൽ അവർ താമസിക്കൽ വളരെ അപൂർവമാണ്. പക്ഷേ കംപ്ലൈന്റ് പോകുന്നത് മുഴുവനും ഇപ്പം ഒരു ബിൽഡിംഗിൽ 100 ഫ്ളാറ്റ് ഉണ്ടെങ്കിൽ അടുത്ത ഫ്ളാറ്റിൽ ബാച്ചിലേഴ്സ് ആണെങ്കിൽ അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അറബ് നാഷണൽസും എല്ലാം കൂടി താമസിക്കുന്ന ബിൽഡിംഗ് ആയിരിക്കും. അവര് മുനിസിപ്പാലിറ്റിയിൽ 993 വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് ആ ഫ്ളാറ്റ് ചെക്ക് ചെയ്യും. അനുവദിച്ചതിലും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ അത് ഫാമിലി ഫ്ളാറ്റ് ആണെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ഇനി അത്തരം പരാതികൾ ലഭിക്കുമ്പോൾ മാത്രമല്ല കൃത്യമായ ഇടവേളകളിൽ അത്തരം പരിശോധന വേണം എന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമാണ് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. അത് കർശനമായി നടപ്പാക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, നമുക്കറിയാം ഈ എമിറേറ്റ്സിൽ തന്നെ അല്പം വാടക കുറഞ്ഞ് താമസിക്കാൻ പറ്റുന്ന ഇടങ്ങൾ എന്ന നിലയിൽ ഒക്കെയാണ് ഷാർജയിലൊക്കെ ആളുകൾ താമസം മാറ്റുന്നത്. ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവിടെയൊക്കെ താമസിച്ച് അവിടേക്ക് ജോലി ചെയ്യുന്നിടത്തേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. അവിടെയാണ് ഇത്തരം നിയന്ത്രണം കൂടുതൽ കർശനമായി നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ അവിവാഹിതരായി അവിടെ എത്തി ജോലി ചെയ്യുന്ന പ്രവാസികളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണോ കരുതുന്നത്? അല്ല, അത് ശരിയാണ്. കാരണം സ്വാഭാവികമായിട്ടും
ഇവിടെ വന്ന് ജോലിക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ജോലി അന്വേഷിച്ചു വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ജോലി ലഭിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഒരു വീട് അല്ലെങ്കിൽ ഒരു സംവിധാനം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് ഒരു ഫ്ളാറ്റ് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ റെന്റിന് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എപ്പോഴും അവര് ഒരു എന്താ പറയുക, ബാച്ചുലർ സ്പേസിൽ താമസിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇവിടെ ഇപ്പം എന്റെ സുഹൃത്ത് മനാഫ് പറഞ്ഞതുപോലെ ഇത് ഒരു സെക്യൂരിറ്റി റീസണിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇപ്പൊ ദുബായിലൊക്കെ താമസിക്കുന്നെങ്കിൽ അതിന് അവിടെ താമസ സൗകര്യത്തിനുള്ള റേറ്റുകള് അതേപോലെ തന്നെ അവിടെ വീട് വാടക അതൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും ഷാർജ അജ്മാൻ ഏരിയയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറുന്ന സമയത്ത് അവർക്ക് അവിടെയൊക്കെ താമസിക്കാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, അത് ശരിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അതൊക്കെ ഒരു രാജ്യത്തിന്റെ നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് അവിടെ എല്ലാ രാജ്യത്തിനും വരുമ്പം നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മളിപ്പം ഡൽഹിയിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഡൽഹി എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് മൊത്തം വലിയ ബാരിക്കേഡുകൾ വെച്ചിട്ട് വലിയ മറച്ചിരിക്കുകയാണ്. അതിനപ്പുറത്ത് സ്ലംസ് ആണ്. ആ സ്ലംസ് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സെക്യൂരിറ്റി റീസൺ ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് ബാധിക്കുമ്പോൾ ഒരു ഏരിയയിൽ മൊത്തം ഫാമിലീസ് താമസിക്കുന്ന സമയത്ത് അവിടെ ബാച്ചിലേഴ്സ് കൂടുതലായിട്ട് തിങ്ങി പാർക്കുമ്പോൾ പല പ്രശ്നങ്ങൾക്കും ഇടയാകാൻ ഉണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാൽ നേരത്തെ മനസ്സ് പറഞ്ഞതുപോലെ തന്നെ പല ഏരിയകളിലും എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സും താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് ടെനൻസി കോൺട്രാക്ട് എടുക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഷാർജ ഭരണാധികാരികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എതിർത്ത് പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അധികാരികളെ അറിയിക്കാനായിട്ട് സാധിക്കും. അപ്പം ചില ഏരിയകളിൽ ഓപ്പൺ ആണ്, ചില ഏരിയകളിൽ ഇപ്പം എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ റോളയില് എനിക്ക് തെറ്റില്ലെങ്കിൽ മനസ്സ് പറയണം, റോളയിൽ ഇപ്പൊ എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സിനൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ചില ഏരിയസ് പിന്നെ പ്യുവർലി ലോക്കൽസ് താമസിക്കുന്ന കുറച്ച് ഏരിയസ് ഉണ്ട്. അതായത് അവരെ സംബന്ധിച്ചിട്ട് അവര് ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്ക് അവരുടേതായ സാഹചര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ജീവിത സാഹചര്യങ്ങളുണ്ട്, അവരുടേതായ കസ്റ്റമറി പ്രാക്ടീസസ് ഉണ്ട്. അപ്പൊ ആ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് മറ്റേ എക്സ്പാർട്ടിയേറ്റ് താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 120-150 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എക്സ്പാർട്ടിയേറ്റ്സ് ഒക്കെയാണ് യുഎയിലുള്ളത്. അപ്പൊ അവർ താമസിക്കുന്ന സമയത്ത് ഈ കസ്റ്റമറി പ്രാക്ടീസസ് ഒക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ചിലപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നത്. പക്ഷെ എന്നാൽ കൂടി ഇപ്പൊ ഒരു പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിക്ക് താമസിക്കാനുള്ള സൗകര്യം അത് നിർബന്ധമാണ്. അങ്ങനെ വരുന്ന വ്യക്തിക്ക് എങ്ങനെ താമസിക്കാനായിട്ട് സാധിക്കും? അതിന്റെ മനാഫ് വിട്ടുപോയിട്ടുള്ള വില്ലകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വില്ലകളിൽ ഇപ്പൊ പൊതുവായിട്ട് ആൾക്കാരെ താമസിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെയല്ലേ മനാഫ് ഞാൻ പറയുന്നത്? നിർത്തലാക്കി കഴിഞ്ഞു. പണ്ടൊക്കെ പറഞ്ഞാൽ പഴയ വില്ലകള് ഷെയറിംഗ് ആയിട്ട് എടുത്ത് താമസിക്കുകയും ഓരോ ഒരു വില്ലയ്ക്കകത്ത് 20, 30, 40 ഫാമിലികളല്ല ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ക്രൗഡഡ് ആയിട്ട് വരികയാണ്. അപ്പൊ ആ ഏരിയയിൽ താമസിക്കുന്ന മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരു വില്ലയിൽ നിന്ന് ഒരു 20-30 പേരൊക്കെ ഒരു ദിവസം വന്നും പോയിക്കൊണ്ടിരിക്കുമെന്ന സാഹചര്യത്തിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത് അറിയാതെ ഇരിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു അജി കുര്യാക്കോസ്, താങ്കൾ പറയുന്നത് അവിടെ താമസിക്കുന്ന ഫാമിലി ആയിട്ട് താമസിക്കുന്ന മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് സഹായകമാകുന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്നാണോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഇതിപ്പം ഞാനിപ്പോ ഈ പറഞ്ഞു വന്നത് ഇപ്പൊ ലോക്കൽസിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, മലയാളി ഫാമിലീസ് ധാരാളം താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ താമസിക്കുന്ന ഏരിയയില് ഇപ്പൊ ഒരു 10-20 പേരൊക്കെ ഒരു വില്ലയില് അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റില് 5-6 ആൾക്കാർ താമസിക്കുന്നു. ആരാണ് താമസിക്കുന്നത് അറിയില്ല. ഫ്ളാറ്റ് എടുത്തിരിക്കുന്നത് എന്റെ പേരിലാണ്, പക്ഷെ ഞാനത് മറ്റേ മേൽവാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ 6-7 പേരൊക്കെ താമസിക്കുന്നു. ആരാണ് അവിടെ താമസിക്കുന്നതിന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. നേരെ മറിച്ച് നമുക്കൊക്കെ അറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ വീടിന് അടുത്ത് താമസിക്കുന്ന ആളെ കുറിച്ച് നമുക്കറിയാം, അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് അറിയാം, അവർ ബന്ധുക്കൾ വന്നാൽ പോലും നമുക്കറിയാം. പക്ഷെ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും താമസിക്കുന്നത് അറിയില്ല. ആരാണ് താമസിക്കുന്നത്, ആരാണ് വരുന്നത്, ആരാണ് പോകുന്നതെന്നും അറിയില്ല. ഇപ്പൊ ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഒരു ശനിയാഴ്ചയോ ഇപ്പോഴത്തെ അവധി സംബന്ധിച്ചിട്ട് ഞായറാഴ്ചയോ ഒക്കെ ഇവിടെ ആളുകൾ എത്ര പേര് വരുന്നു, എന്തൊക്കെ ആഘോഷങ്ങൾ നടക്കുന്നു, ആ പോകുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു, അപ്പുറത്തും ഫാമിലി താമസിക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് മക്കളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവരൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ആരൊക്കെയാണ് ആരൊക്കെ സംസാരിക്കുന്നത്, ആരൊക്കെയാണ് ഇവരുടെ പെരുമാറുന്നത്.
എമിറേറ്റ്സ് എക്സിക്യൂട്ടീവ് കൗൺസിലും ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിനും അത് കൃത്യമായി കർശനമായി നടപ്പാക്കുന്നതിന് തീരുമാനിക്കുന്നതിനും കാരണമായി പറയുന്നത് സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നു എന്നത് തന്നെയാണ്. അത് മലയാളി ഫാമിലിയായി താമസിക്കുന്ന മലയാളി കുടുംബങ്ങൾക്കുൾപ്പെടെ സഹായകമാകുന്ന ഒരു തീരുമാനം എന്നതാണ് അജി കുര്യാക്കോസ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇത് ഇതിലൊരു ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മലയാളികൾ തന്നെ ഒരുപാട് പേര് ഇല്ലീഗലായിട്ട്, കാരണം അവർക്ക് അതിന്റെ കോൺസിക്വൻസസോ അല്ലെങ്കിൽ അത് വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അവർക്ക് അറിയില്ല. കാരണം ഒരു നാലോ അഞ്ചോ ഫ്ലാറ്റ് ഒരാളുടെ പേരിൽ എടുത്തിട്ട് അവരങ്ങ് റെന്റൌട്ട് ചെയ്യാണ്. പലരുടെയും ഇപ്പൊ ഞങ്ങളൊക്കെ അനുഭവിക്കും, ഞാൻ റിയൽ എസ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഞങ്ങളടുത്ത് വന്നിട്ട് ഓക്കെ ഞങ്ങൾ നാല് എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സ് ആണെന്നും പറഞ്ഞ് അവർ ബാച്ചിലേഴ്സിന്റെ പേരിൽ കോൺട്രാക്ട് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ താമസിക്കുന്നത് ഈ റെന്റ് ചെയ്ത ആൾ പോലും അറിയുന്നില്ല, പത്തും പന്ത്രണ്ടും പേര് താമസിക്കും. അതില് എന്ത് സംഭവിച്ചാലും നാളെ ഉത്തരവാദിയാവാ. ഇതിപ്പോ പ്രേക്ഷകർ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നാളെ പറയാലോ അല്ലെ, കാരണം ഫാമിലി വരുന്നവരോട് പറയാണ് ഞങ്ങള് നിങ്ങൾക്ക് ഫാമിലി ടെനൻസി തരാം, കുഴപ്പമില്ല, നിങ്ങൾ ഇത്ര പൈസ ഞങ്ങൾക്ക് അടച്ചാൽ മതി. എന്നിട്ട് അവരുടെ പാസ്പോർട്ട് കോപ്പിയും അവരുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസും വാങ്ങിച്ചിട്ട് അവര് ഫ്ളാറ്റ് എടുത്തിട്ട് അവർ വേറൊരാൾക്ക് റെന്റ് ഔട്ട് ചെയ്യും. അങ്ങനെ അങ്ങനെ താമസിപ്പിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വവും നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നതും ഉടമസ്ഥരായ അവർ തന്നെയല്ലേ. ഈ ടെനൻസി ചെയ്ത ആളാണ്, ഇത് റെന്റ് ഔട്ട് ചെയ്ത ആളല്ല. കാരണം അവൻ അറിയുന്ന പോലും ഉണ്ടാവില്ല എന്റെ പേരിൽ ഇങ്ങനെ ആൾക്കാരുണ്ട്. അവിടെ ചിലപ്പം ദേശവിരുദ്ധത്തിനുള്ള കാര്യങ്ങൾ നടക്കാം, മദ്യം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇതൊക്കെയാണ് ഇവിടുത്തെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ. മാത്രമല്ല ഒരു ബിൽഡിംഗില് 70% ഫാമിലി ആയിരിക്കും, 20% അതിൽ താഴത്തോ മാത്രമേ ബാച്ചിലേഴ്സ് ഉള്ളൂ. പക്ഷെ ആ ബാച്ചിലേഴ്സ് ഒരു ഫ്ളാറ്റിൽ 10-ഉം 12-ഉം പേരും താമസിച്ച് രാത്രി കാലങ്ങളിൽ ബഹളമുണ്ടാക്കി ലിഫ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ കുട്ടികളും പാരന്റ്സ് എല്ലാം താമസിക്കുന്നതാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവിടെ കംപ്ലൈന്റ് 993 ആർക്ക് വിളിച്ചാലും അപ്പൊ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. ഇന്ന ഫ്ളാറ്റിൽ ഇന്ന പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ തല്ലാണ് ബഹളമാണെന്ന് പറയുമ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിച്ചത്. ഫാമിലിയായി താമസിക്കുന്ന ഫാമിലിയൊക്കെ കൊണ്ടുവന്ന് അവിടെ താമസിക്കുന്ന വില്ലയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങളിലോ താമസിക്കാൻ കഴിയുന്ന അത്രയധികം സാമ്പത്തിക ശേഷിയുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ സെക്യൂർ ആയിട്ടുള്ള ലൈഫ് അവിടെ പ്രവാസ ജീവിതം നയിക്കുന്നവരെ കുറിച്ചാണെന്ന് തോന്നുന്നു. പക്ഷേ അല്ലാത്ത ഒരു വിഭാഗമുണ്ടല്ലോ, സാധാരണക്കാരായി വരുന്ന വളരെ തുച്ഛമായ ശമ്പളത്തിനൊക്കെ അവിടെ ജോലിക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് അല്പം വാടക കുറഞ്ഞ, വാടക ഒരു വലിയ ഘടകമാണ്, വാടകയും മറ്റ് വൈദ്യുതി വെള്ളക്കരവും ഒക്കെ കൊടുത്തു വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 30-40% ശമ്പളത്തിന്റെ ചിലവായി പോകുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ വാടക കുറഞ്ഞ ഇടങ്ങൾ തേടും. അവിടെ എങ്ങനെയെങ്കിലും ഒരു താമസ സൗകര്യം ഉണ്ടാക്കിയെടുക്കുക അവരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിരിക്കും. അപ്പോൾ ഈ കൂട്ടം കൂടി ഒരു മുറിയിൽ തന്നെ 2-3 പേരൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അവർ ആലോചിക്കും. അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാമെന്ന് കരുതുന്നവർക്ക് വലിയ തിരിച്ചടിയല്ലേ ഇത്? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ സുരക്ഷയാണ് അവിടുത്തെ ഗവൺമെന്റിന് ഏറ്റവും വലുത്. നമ്മൾക്ക് എത്ര സാലറി കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്ക് ഇവിടുന്ന് ബസ് എല്ലായിടത്തേക്കും ബസ് സർവീസും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് ഷാർജ. ഷാർജ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോവുകയാണെങ്കിൽ ഈ ബാച്ചിലേഴ്സിന് ഇവരുടെ അവസ്ഥയിൽ ചേർന്ന പൈസക്ക് അവിടെ കിട്ടാനുണ്ട് ഫ്ലാറ്റുകൾ. ഞങ്ങളെ കണക്ക് കൊടുത്തിട്ടും ഉണ്ട്. കാരണം നമ്മൾ മെയിൻ ഏരിയയിലോട്ട് വരുമ്പോൾ എല്ലാത്തിനും സൗകര്യമാണല്ലോ. മെയിൻ ഏരിയയിലോട്ട് വരുമ്പം 25,000 dirhams ഉള്ള സാധനം ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ 12-ഉം 13-ഉം കിട്ടാനുണ്ട്. അവിടെ ബാച്ചിലേഴ്സിന് ഒരു മിനിറ്റ്, ഞാനിപ്പോ അത് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കിപ്പോൾ, ഞാൻ ഇപ്പൊ മാഡം നേരത്തെ സംസാരിച്ച് പറഞ്ഞെങ്കിൽ രണ്ടുപേരും പറയുന്നു ബാച്ചിലേഴ്സിന് താമസിക്കാൻ അവസരം കിട്ടുന്നില്ലെന്ന്. ഷാർജയെ സംബന്ധിച്ചിട്ട് നേരത്തെ മനാഫ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, സജ്ജ എന്ന് പറയുന്ന ഒരു ഏരിയയുണ്ട്, അവിടെയൊക്കെ ലേബർ ക്യാമ്പുകളും അതുപോലെ തന്നെ ഇതുപോലെ ബാച്ചിലേഴ്സിന് താമസിക്കാനുള്ള ധാരാളം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതെ, ശ്രീ അജി കുര്യാക്കോസ്, ഇവിടെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ നിയന്ത്രണം എന്ന് പറയുമ്പോൾ സമാനമായ ഇവർക്ക് അവിവാഹിതരായുള്ള ആളുകൾക്ക് സ്വതന്ത്രവും എന്നാൽ ചെലവ് കുറഞ്ഞ രീതിയിലും ഒക്കെ താമസിക്കാൻ കഴിയുന്ന പര്യാപ്തമായ ഇടങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് അജി കുര്യാക്കോസ് സൂചിപ്പിക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ നമ്മൾ ഇവിടെ ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നിട്ട് വേറെ വീട് തരുമെന്ന് പറഞ്ഞ പോലെയല്ല. ഇവിടെ ഇവിടെ ഇപ്പൊ ബാച്ചിലേഴ്സിനെ സംബന്ധിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ മനാഫിനൊക്കെ അറിയാം, അവർക്കൊക്കെ ഇഷ്ടംപോലെ റിയൽ എസ്റ്റേറ്റ് ഉള്ളതാണ്. സജ്ജ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഫ്ളാറ്റുകൾ ബാച്ചിലേഴ്സിന് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്.
അവിടെ ആർക്കും റെസ്ട്രിക്ഷൻസും ഇല്ല, അവിടെ ആർക്കും താമസിക്കാം, എല്ലാവർക്കും താമസിക്കാം. പക്ഷെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ടൗണിലേക്ക് വന്ന് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. വ്യാഴം വെള്ളി വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ ഇപ്പൊ റോഡിലേക്ക് വന്നാൽ കാണാം, ഓരോ ആളുകളും വന്നിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഫിഷ് മാർക്കറ്റിലേക്ക് വണ്ടിയുണ്ട്, വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് വണ്ടിയുണ്ട്. ഇതൊന്നും ഒരു തടസ്സമില്ല. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സ് സോറി ഈ ഫാമിലി താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കരുത് എന്ന് പറയുന്നത് ഈ ഒരു ഒരു നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു മറ്റേ സാഹചര്യങ്ങൾ കൊണ്ടും അവിടെയുള്ള ഒരു റെസ്ട്രിക്ഷൻ സെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അജി കുര്യാക്കോസ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും വിവാഹിതരാണ്, അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ബിസിനസ് നടത്തി ജീവിക്കുന്നവരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ട്. അഭ്യർത്ഥിച്ചിരുന്നു അദ്ദേഹം, നിർഭാഗ്യവശാൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, അതാണ് നമ്മുടെ പ്രശ്നം. എന്താണ് ഈ അഭിഭാഷകർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കണം. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുമ്പോൾ അതിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്നു. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് അവിവാഹിതർ ഒരുമിച്ച് താമസിക്കുന്നു, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ബഹളവും ഒക്കെ ആയാലും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ ഓഫീസിലൊക്കെ തന്നെ ചിലർ അല്പം പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ്, അപ്പോൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അങ്ങനെയുള്ളവർ വലയും എന്നത് എന്തായാലും ഇതിൽ നിന്ന് ഒരിക്കലും ഇല്ല. അത് തെറ്റായ ധാരണയാണ്. ഒരിക്കലും ഷാർജ ഗവൺമെന്റ് അങ്ങനെ ഒരു ഇത് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവിടെ എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സിന് ഒരു ഒരു ഫ്ലാറ്റില് ഇപ്പൊ ഒരു സ്റ്റുഡിയോ ഫ്ളാറ്റിൽ നമുക്ക് മാക്സിമം രണ്ടു പേർക്കല്ലാണ്ട് താമസിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഒരു വൺ ബെഡ്റൂമിൽ മൂന്ന് പേർക്ക് താമസിക്കാം, ടു ബെഡ്റൂമിൽ നാല് പേർക്ക് താമസിക്കാം. അതിനുള്ള സൗകര്യം ഷാർജ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ കൊണ്ടുപോയി സാധാരണ ആർക്കും കിട്ടും? ഈ നാല് പേരെ താമസിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ നാലിന് പകരം 14 പേരോ പ്രശ്നം. സൈറ്റുകളിലൊക്കെ വരുന്ന വാർത്ത എന്ന് വെച്ചാൽ അവിവാഹിതരാണെങ്കിൽ അവർക്ക് കർശന നിയന്ത്രണമായിരിക്കും റെസിഡൻഷ്യൽ ഏരിയയിൽ എന്നുള്ളതാണ് വരുന്നത്. അത് ഏതെങ്കിലും നിയന്ത്രണമാണ്, ഒരിക്കലും താമസിക്കാൻ പാടില്ല എന്നല്ല. ഓക്കെ, ശരി. ശ്രീ അജി കുര്യാക്കോസ്, ഇപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലൂ കോളർ ജോബോ മറ്റും ലഭിക്കുന്നവർക്ക് അത് ലേബർ ക്യാമ്പുകളിൽ തന്നെ അവർ കഴിയണം, അല്ലെങ്കിൽ അതാണ് അവർക്കുള്ള സാഹചര്യം എന്നതാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ മുൻപത്തേക്കാൾ മികച്ച സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണോ? എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ? തീർച്ചയായിട്ടും, കാരണം ഒരു ഒരു കമ്പനി ഇത്രയും സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് ലേബർ അക്കോമഡേഷൻ നിർബന്ധമാണ്. അതാണ് ഞാൻ പറയുന്നത് വന്നത്. ഇപ്പൊ നമ്മൾ പെരുമ്പാവൂരിലൊക്കെ കാണുന്ന പോലത്തെ ലേബർ അക്കോമഡേഷൻ അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വളരെ ഹൈജീനിക് ആയിട്ടുള്ള ലേബർ അക്കോമഡേഷൻസ് ഇവിടെ UAE വേണം, നിർബന്ധമാണ്. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ബ്ലൂ കോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാരണവശാലും സാലറിയിന്ന് അവർക്ക് റെന്റിനായിട്ട് പൈസ കൊടുക്കേണ്ടി വരുന്നില്ല. ഇതിന് കമ്പനിയാണ്, അത് ഗവൺമെന്റ് UAE ഗവൺമെന്റ് എടുത്ത റൂളാണ്. നിങ്ങൾ ബ്ലൂ കോളേഴ്സിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് താമസ സൗകര്യം അത് ഏൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് വിസ പോലും പാസ്സാവുള്ളൂ. മാത്രല്ല റെഗുലർലി അവിടെ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടുത്തെ ഇൻസ്പെക്ടേഴ്സ് പോകും. എന്തെങ്കിലും, അതായത് അവർക്കുള്ള ഫുഡ്, അവരുടെ ഹൈജീൻ, അവരുടെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം കറക്റ്റായിട്ട് പാലിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫൈനാണ് അവർ നേരിടേണ്ടി വരിക. നിങ്ങൾ ഞങ്ങളുടെ നമ്മുടെ നാട്ടിലുള്ള ലേബേഴ്സുമായിട്ട് ഒരിക്കലും ഇവിടുത്തെ ലേബേഴ്സിനെ കമ്പയർ ചെയ്യരുത്. അവർക്ക് നല്ല ഫെസിലിറ്റിയാണ് ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നത്. ഇവിടെ എപ്പോഴും ലേബേഴ്സ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ഗവൺമെന്റ്. പറയാം ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ ഒരു ലേബർ അക്കോമഡേഷൻ ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് സജ്ജ. സജ്ജ എന്ന് പറഞ്ഞ ഏരിയക്കകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ലേബർ ക്യാമ്പ് അങ്ങ് കെട്ടിയിട്ടിട്ട് മരുഭൂമിയിൽ കെട്ടിയിട്ടിട്ട് അവർക്ക് ഒന്നും സൗകര്യം കൊടുക്കാത്തതല്ല. അവിടെ ഹോസ്പിറ്റൽസ് ആയാലും ഉണ്ട്, ക്ലിനിക്കുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോ ഈ സൗകര്യങ്ങളൊക്കെ ഏത് കമ്പനിയും ഒരു 25 ജോലിക്കാരുള്ള ഏത് കമ്പനിയും ലേബർ ക്യാമ്പ് ഉണ്ടാക്കണമെന്ന നിയമമാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ആ നിയമം പാലിക്കാത്ത കമ്പനികളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഈ ഈ ഏരിയയിലേക്ക് വരുന്നത്. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് മാക്സിമം കറക്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് ഗവൺമെന്റ് എടുത്ത തീരുമാനം ഇത്തരം കമ്പനികൾ അവർക്ക് അക്കോമഡേഷൻ കൊടുക്കണം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, 1500 ദിർഹംസ് സാലറി ഉള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ലേബർ അക്കോമഡേഷൻ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ആ വ്യക്തി വീണ്ടും ഒരു 500 അഡീഷണൽ ആയിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നു. ഇവിടെ അതല്ല പറയുന്നത്,
ഈ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് താമസിക്കാനുള്ള സൗകര്യം, ഭക്ഷണം, അവർക്ക് എന്റർടൈൻമെന്റുള്ള സൗകര്യങ്ങൾ. ഇപ്പം മെയ് ഒന്നിന് ഞങ്ങളൊക്കെ, ഞാനും മനാഫൊക്കെ ഒരുമിച്ച് പല പരിപാടികൾ നടത്തിയിട്ടാണ് മെയ് ഒന്നിന് സജയിലൊക്കെ. അവിടെയൊക്കെ ലേബേഴ്സിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മെഡിക്കൽ ക്യാമ്പ്, ഫ്രീ മെഡിക്കൽ ക്യാമ്പ്, എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ലേബേഴ്സ് ലേബർ ഫ്രണ്ട്ലിയാണ് ഈ യു എ എന്ന് പറയുന്നത്. കാരണം ലേബേഴ്സ് ആണ് യു എ യുടെ നട്ടല്. ആ ലേബേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് യു എ യുടെ പ്രഥമ പരിഗണനയാണ്. അപ്പൊ ആ പ്രഥമ പരിഗണന നമ്മൾ ഒരിക്കലും ഇല്ലാമ ചെയ്യരുത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ ലേബേഴ്സിനെ നിങ്ങൾ ഒരിക്കലും പുറത്തേക്ക് വിടരുത്, അവരെ നിങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുക, അവർ നിങ്ങളുടെ ക്യാമ്പിൽ താമസിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് താമസ സൗകര്യം കൊടുക്കുക, അവർക്കുള്ള ഹൈജീനിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, അത് ലേബേഴ്സിന്റെ പരിഗണനയ്ക്ക് കൊടുത്തിട്ട് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. തീർച്ചയായും ശ്രീ അബ്ദുൽ മനാഫ്, ഇവിടെ ഇപ്പോൾ നമ്മൾ അല്ലാണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ വീടെടുത്ത് താമസിക്കേണ്ടി വരുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ, താങ്കൾ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്ന ആൾ എന്ന നിലയിൽ അവർക്ക് ഒരു ചെറിയ ഒരു അപ്പാർട്ട്മെന്റ് എങ്കിലും സ്വന്തമാക്കുക, ഈ ശമ്പളത്തിന്റെ പകുതി ഭാഗത്തോളം മറ്റ് ചെലവുകൾക്കായി, വാടകയും മറ്റ് ചെലവുകൾക്കുമായി മാറ്റിവെക്കുന്നവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ദുബൈയെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റ് യു എ രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടോ? അത് സാധ്യമാണോ? അതോ വലിയ ശമ്പളക്കാരായി വരുന്നവർക്ക് മാത്രമാണോ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയുക? ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇവിടെ ഒരു ബാങ്ക് ലോണോ മറ്റോ കിട്ടിയിട്ട് ഇപ്പൊ ഒരുപാട് പേര്, ഒത്തിരി പേര്, പക്ഷെ അത് ഒരിക്കലും ഒരു ഒരു അബോവ് 5,000 മുകളിൽ സാലറി ഉള്ളവർക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. ഒരു 3,000 dirhams മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെന്റ്, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനുള്ള സാഹചര്യം പോലും, ഷാർജയിൽ ഇല്ലെങ്കിൽ കൂടി അടുത്ത എമിറേറ്റുകളിൽ, അതായത് ദുബായിലായാലും അജ്മാനിലായാലും നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം പോലും ഇപ്പോഴുണ്ട്. നമ്മുടെ പേരിൽ, നമ്മുടെ ഓൺ പേരിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാരണം ഷാർജയിൽ അത് ഇതുവരെ ചില ഏരിയകളിലും മാത്രം, പക്ഷെ അതൊക്കെ ഒരുപാട് കോസ്റ്റ്ലിയാണ്. എനിക്ക് ഒന്ന് 2 million അബോവ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ്. പക്ഷെ സുരക്ഷിതമായ ഏറ്റവും ഈ രീതിയിലുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന റെസിഡൻഷ്യൽ ഏരിയകളിൽ ആയിരിക്കുമോ? 100% സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഏരിയകളായിരിക്കും അത്, അടച്ചിട്ട കോമ്പൗണ്ട് ആയിരിക്കും, സെക്യൂരിറ്റി കാര്യങ്ങളുള്ള സ്ഥലമായിരിക്കും അത്. പക്ഷെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ട് വരുന്ന കാര്യം ബാച്ചിലേഴ്സിനെ കുറിച്ചാണ്. പക്ഷെ അതിൽ എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു ചൂഷണവും കൂടി നടക്കുന്നുണ്ട്. നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഒരു വിസിറ്റിംഗിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവരെ ചൂഷണം ചെയ്യാനും വേണ്ടിട്ട് ഒരു ലോബി ഇവിടെ ഉണ്ടാവും. ഈ ഫ്ലാറ്റ് എടുത്ത് മറച്ചു കൊടുക്കുന്നവർ അവരെന്താണ്, മാക്സിമം ഒരു ഫ്ളാറ്റിൽ എത്ര പേരെ കയറ്റി ഇടാൻ പറ്റുമോ, അത് ബെഡ് സ്പേസ് ആയാലും ഇത്, അങ്ങനെയുള്ളവർക്കെതിരെയാണ് ഷാർജ ഗവൺമെന്റ് ഇപ്പൊ ഈ റൂള് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഇവിടെ പറ്റില്ല, നിങ്ങൾ 4 പേര് താമസിച്ചോ, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 15,000 dirhams, അങ്ങനെ താമസിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് അല്പം വൃത്തിയുള്ള താമസ സൗകര്യം ലഭിക്കും, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള താമസ സൗകര്യം, അവർക്ക് ഇഷ്ടമുള്ളവർക്കൊപ്പം താമസിക്കാൻ സൗകര്യം ലഭിക്കും. ഒപ്പം വീട്ട് വാടകയ്ക്ക് നൽകുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിക്കുന്നില്ല, അവർക്ക് ഉയർന്ന രീതിയിലുള്ള വരുമാനം ലഭിക്കുകയും ചെയ്യും. അതാണ് രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും സൗകര്യപ്രദമായി നടന്നു വന്ന ഒരു കാര്യം. അതിനാണ് ഈ ഇപ്പോൾ ഈ നിയമം കർശനമാക്കുന്നത് മൂലം പ്രശ്നം നേരിടുന്നത്. നിങ്ങൾ നിയമം കർശനമാക്കുന്ന നിയമം ഓൾറെഡി ഉള്ളതാണ്. നിയമം ആർക്കാണ്? അതായത് നമ്മൾ ഇപ്പൊ നമ്മുടെ ഒരു വീട്ടില് 10 പേർക്ക് താമസിക്കാൻ പറ്റുന്ന വീട്ടിൽ 25 പേര് താമസിക്കുന്ന അത് ഇല്ലീഗലാണ്. ഒരു മിനിറ്റ് മാഡം, ഇപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ ഷാർജയെ കുറിച്ച്. നമ്മുടെ വീടിന്റെ അടുത്ത്, നാട്ടില്, ഇവിടെ വേറൊന്നും വേണ്ട, നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു 10-20 ബാച്ചിലേഴ്സ് ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുവോ മാഡം? പറയാൻ പറ്റില്ല അവരെ പ്രശ്നങ്ങള്, അവിടെ വൈകുന്നേരങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങള്, അവിടെ നടക്കുന്ന കാര്യങ്ങള്. അവിടെ അല്ല അജയ് കുര്യാക്കോസ്, ഞാൻ അങ്ങനെ പറയല്ലേ, നമുക്ക് തന്നെ അറിയാം നമ്മുടെ ആലുവയിൽ നടന്ന ഒരു നിർഭാഗ്യകരമായ സംഭവം. വെറും 2 ദിവസം മുൻപ് അവിടെ എത്തിയ ഒരു അതിഥി തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുമാണ് അത്രയും ആ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കുട്ടിക്ക്, ഒരു പിഞ്ചു കുഞ്ഞിന് ആ രീതിയിലുള്ള ഒരു ക്രൂരകൃത്യം നടക്കുന്നത്. അപ്പോൾ കൃത്യമായ കണക്കുകളില്ല, ആരാണ് വരുന്നത് ആരാണ് പോകുന്നത് എന്നതിന്റെ കണക്കുകളും കാര്യങ്ങളും ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനതിനെ കുറച്ച് കാണുന്നില്ല, സുരക്ഷ തന്നെയാണ് അവിടെയും ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആരെങ്കിലും ബുദ്ധിമുട്ടുമോ എന്ന കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ.
അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഷാർജ ഗവൺമെന്റ് സുരക്ഷയാണ് അവർക്ക് പ്രാധാന്യം. നിങ്ങളൊരു ഫ്ളാറ്റ് 25 പേര് താമസിക്കണം എന്ന് അവർ പറ്റില്ല. ലീഗലി നിങ്ങൾ 4 പേരുടെ പാസ്പോർട്ട് കോപ്പി കൊണ്ടുപോയിട്ട് മുനിസിപ്പാലിറ്റിയെ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ. അവർക്ക് അപ്പൊ ആൾക്കാരറിയാം ഈ 4 പേരാണ് അവിടെ താമസിക്കുന്നത്. നാളെ എന്ത് സംഭവിച്ചാലും ഈ 4 പേരായിരിക്കും അവിടെ ഉണ്ടാവുക. 4 പേരുടെ പേരും പറഞ്ഞ 40 ആൾക്കാരെ താമസിപ്പിച്ച് കൊള്ളലാഭം കൊഴിയുന്നത് ഈ ഇടക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അതിനെതിരെയാണ് ഗവൺമെന്റ് നടപടി എടുക്കുന്നതും. അല്ലാതെ ഞങ്ങൾ ഇന്നലെ പോലും ഈ റോളയില് നമ്മുടെ ഈ പരിസരത്തൊക്കെ ബാച്ചിലേഴ്സിന് കൊടുക്കുന്നുണ്ട്, ആരും പറഞ്ഞില്ല ബാച്ചിലേഴ്സിന്. പക്ഷെ എന്താണ്, അതെല്ലാം ലീഗലായിട്ട് മാത്രം അവർക്ക് അനുവദിച്ച സ്ഥലത്ത് അനുവദനീയമായിട്ടുള്ള ആൾക്കാരെ, അതായത് ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് ഗവൺമെന്റിന് അറിയണം. ഈ ബിൽഡിംഗിൽ ഈ ഫ്ളാറ്റിൽ ആര് താമസിക്കുന്നു എന്ന് ഗവൺമെന്റിന് അറിയാനുള്ള ആ രീതിയിൽ സുരക്ഷയുടെ ഭാഗമായി എടുക്കുന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അജി കുര്യാക്കോസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാതൃകയാക്കാൻ കഴിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആ നിലയിൽ ആലോചിക്കാവുന്നതാണ്. പക്ഷേ എത്തുന്ന അതിഥി തൊഴിലാളികളുടെ കാര്യത്തിലെ എണ്ണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ അത് സാധ്യമാകുമോ എന്നറിയത്തില്ല. പ്രത്യേകിച്ച് കേരളം നമ്മുടെ സ്ഥലപരിമിതിയൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും മലയാളികളിൽ തന്നെ ഫാമിലിയായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമാണ് ഈ തീരുമാനം എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമുക്ക് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. അവർക്ക് താമസിക്കാൻ സൗകര്യം അവിടെ ഇല്ല, അവർക്ക് വേറെ എവിടെയെങ്കിലും താമസിക്കാൻ മാർഗമില്ല. അപ്പൊ അങ്ങനെ പുറത്തേക്ക് വരുന്നു, അവരെവിടെയെങ്കിലും റൂം എടുത്ത് 4-5 ആൾക്കാരൊക്കെ താമസിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ഇന്ന് താമസിക്കാനുള്ള സൗകര്യം, ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ടൗണിലേക്കും മറ്റു ജോലി സ്ഥലത്തേക്കും പോകാനുള്ള വാഹന സൗകര്യം എല്ലാം ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഒരു 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 മനുഷ്യ ശരീരത്തിലെ വെയിലുകൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ബാച്ചിലേഴ്സ്, ഞാൻ ബാച്ചിലറായിട്ട് താമസിച്ച ആളാണ്, എത്രയോ വർഷം താമസിച്ച ആളാണ്. അപ്പൊ ആ താമസിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ തന്നെയാണ് താമസിച്ചിരുന്നത്. മനാഫും അതുപോലെ താമസിച്ച ആളാണ്. അപ്പൊ ഞങ്ങളൊക്കെ എങ്ങനെ താമസിച്ചിരുന്നത്? അതിന് ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, നമുക്കത് പറ്റും, താമസിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. ഇപ്പോ ഈ കെമിക്കൽ ഡ്രഗുകളൊക്കെ വന്ന കാലഘട്ടമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അത്രയും കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് വളരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ കുറച്ച് സുരക്ഷ വേണം എന്നുള്ളത്. നിയമം ഘടിപ്പിക്കുമ്പോൾ അത് ഫാമിലിയൊക്കെ താമസിക്കുന്ന മലയാളികൾക്ക് തന്നെ ആശ്വാസകരമാണ് എന്നതാണ് നമ്മളുടെ അതിഥികൾ രണ്ടുപേരും സൂചിപ്പിക്കുന്നത്. നമുക്കൊപ്പം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന പ്രവാസി ദിനേശ്, അദ്ദേഹം ഹാജരായിട്ടുമില്ല, അവിവാഹിതരുടെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ എന്താണ് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്നതിൻ്റെ ഒരു വേർഷൻ നമുക്ക് കേൾക്കാനും സാധിച്ചില്ല. എന്തായാലും വളരെ നന്ദി ശ്രീ അജി കുര്യാക്കോസ്, ഒപ്പം അബ്ദുൾ മനാഫ് ചർച്ചയിൽ പങ്കെടുത്തത്. ഗൾഫ് 18 പ്രവാസി ശബ്ദം പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി ഇനി നാളെ കാണാം. നമസ്കാരം. പൊൻകതിർപുട്ട് സോഫ്റ്റ് പോലീസിന് മാത്രമല്ല നാടിനാകെയാണ് ഐശ്വര്യ